അപകടങ്ങൾക്ക് അറുതിയില്ലാതെ ആനക്കല്ലും പാറമേഖല. കഴിഞ്ഞ ദിവസം രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചതടക്കം നിരവധി അപകടങ്ങളാണ് ഇവിടെ നടന്നത്. സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാവുന്നത്. മലയോര ഹൈവേ കടന്നുപോകുന്ന ആനക്കല്ലും പാറയിലാണ് അപകടങ്ങൾ തുടർക്കഥയാവുന്നത്. വ്യാഴാഴ്ച രണ്ട് വിദ്യാർത്ഥികളുടെ ധാരണാന്ത്യത്തിനിടയാക്കിയ റോഡിൽ ഇതിനകം ഒട്ടേറെ അപകടങ്ങളാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷം ബൈക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചിരുന്നു. അതിനു മുമ്പ് കാർ അപകടം ഉൾപ്പെടെയുള്ള ചെറുതും വലുതുമായ ഒട്ടേറെ അപകടങ്ങളും ഉണ്ടായി. വൻ കയറ്റിറക്കമുള്ള റോഡിലെ വളവിൽ സംരക്ഷണ ഭിത്തികൾ ഒന്നുമില്ല. റോഡരികിൽ 50 അടിയോളം താഴ്ചയുള്ള കൊക്കയാണുള്ളത്. പൊന്തക്കാടുകൾ നിറഞ്ഞുകിടക്കുന്നതിനാൽ ആരെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ തന്നെ ആടുകളുടെ ശ്രദ്ധയിൽ പെട്ടെന്നും വരില്ല. മലയോര ഹൈവേയുടെ ഭാഗമായുള്ള റോഡ് വികസിപ്പിച്ചതോടെ അതിവേഗതയിലാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. കക്കാടംപൊയിൽ പൂവാറന്തോട് ഉൾപ്പെടെയുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രധാന പാതയാണ് ഇത്. വിദൂര ജില്ലയിൽ നിന്നടക്കവും ബൈക്കുകളിലും കാറുകളിലും മറ്റുമായി വിനോദസഞ്ചാരികളും ഇവിടേക്ക് എത്തുന്നു. സഞ്ചാരികളുടെ വർദ്ധനവ് കണക്കിലെടുത്ത് കക്കാടംപൊയിലിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കാൻ അടിയന്തര നടപടി വേണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞി.